ദൈവം ഒരു വലിയ ആപച്ചുഴിയിൽ കൂടി കടന്നു പോവുക. അത് നമ്മൾ ഓരോ വ്യക്തിയും ഓരോ മനുഷ്യനും മനസ്സിലാക്കണം. അത് ഇവിടെ വരുന്നവർ മാത്രമല്ല, ലോകത്തുള്ള സർവ്വജനങ്ങളെയും ഇരുളും വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇരുട്ടെന്ന് പറയാം പൂരിരുട്ട്. വ്യാഴമെന്ന് പറയുന്ന ഗ്രഹമാണ് വെളിച്ചം പരത്തുന്നത്. അത് ആകാശത്ത് നിൽക്കുന്ന വ്യാഴമല്ലത്. ആ വ്യാഴം നാം എല്ലാ മനുഷ്യൻ്റെയും ഉള്ളിലാണ്, ഓരോ മനുഷ്യൻ്റെയും ഉള്ളിലുള്ളതായി വ്യാഴം. ആ വ്യാഴം അഷ്ടമത്തിൽ മറഞ്ഞിരിക്കുക. ഞാൻ പണ്ടേ പറഞ്ഞിട്ടുള്ളതായത് വ്യാഴം മറിഞ്ഞപ്പം ബുധനും ചന്ദ്രനും ഒക്കെ നല്ല ശുഭഗ്രഹങ്ങളാണ്, അവരെല്ലാം മൗഢ്യമായിപ്പോയി, അവർക്കൊന്നും പ്രകാശം ഇല്ലാതെ നിഷ്പ്രഭമായിപ്പോയി. അപ്പോൾ പിന്നെ കൊള്ളരുതാത്ത ഗ്രഹങ്ങളെന്ന് പറയുന്നത് ഈ എന്തോ രാഹുവും കേതുവും ശനിയും ഒക്കെയാണ്. ഇതെല്ലാം ഇരുള അതെല്ലാം കൂടെ കയറി മൂടിയിരിക്കുക മനുഷ്യന്. അപ്പം ഇങ്ങനെ കണ്ടില്ലേ നമ്മുടെ മേജറും ജനറലും സർവ്വസൈന്യാധിപനുമൊക്കെ ആയിരുന്നു ഇപ്പം. പക്ഷേ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭക്തിയും കുടുംബത്തോടും നശിച്ചില്ലേ, കണ്ടില്ലേ നിങ്ങൾ? അപ്പോൾ അത് അന്നേരം മരിക്കാനുള്ളവരെല്ലാം അതിൽ കയറി മരിക്കാത്ത ഒരാളുണ്ട്. അവർക്ക് ജാതകമായിട്ടില്ല, മരണപ്രായം മരണം സമയമായവരെല്ലാം അതിൽ കയറി. അപ്പോൾ നമ്മൾ പറയാം അട്ടിമറിയാണെന്നും വേണമെന്നൊക്കെ പറയാം, പക്ഷേ ഇത് അട്ടിമറിയല്ല. പാകിസ്ഥാനെന്നൊക്കെ നമുക്ക് പറയാമെന്നുള്ളൂ, അട്ടിമറിയൊന്നുമല്ല. കാരണം പിന്നെ ഈ ശവം അങ്ങോട്ട് കൊണ്ടുപോകുന്ന സമയത്തും വീണ്ടും അപകടമുണ്ടായി. ആംബുലൻസിൽ കൊണ്ടുപോകുമ്പോഴും ഒന്നോ രണ്ടോ പ്രാവശ്യം അപകടമുണ്ടായി, വണ്ടി കൂട്ടിയിടിക്കും, എന്തൊക്കെയോ വലിയ പ്രശ്നങ്ങളുണ്ടായി. പത്രത്തിന് അതിൻ്റെ എന്തൊക്കെയെന്ന് എഴുതിയിട്ടുണ്ട് അകത്ത്. അപ്പം അവരുടെ ഈ ഇരുട്ട് വിഴുങ്ങിയെന്നുള്ളതിനായി ഈ വിലാപയാത്ര പോകുമ്പോഴും വിമാനത്താവളത്തിലേക്ക് കൊണ്ടുപോകാതിരിക്കും ഈ മോർച്ചറിയിൽ ഇതെല്ലാം കൂടെ. അപ്പോഴും വണ്ടികൾ വന്ന് കൂട്ടിയിടിക്കുക, കൂട്ടിയിടിച്ച് രണ്ട് പ്രാവശ്യം അപകടമുണ്ടായി, ആരും ചത്തില്ലെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഈ ഇരുൾ അവരെ വിഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു എന്നുള്ളതാണ്. മരണമായപ്പോൾ ഇരുൾ പൂർണ്ണമായി. അത് ഈ ലോകത്തിനാകെയുള്ള സ്ഥിതിവിശേഷമായിപ്പോഴേ അത് കള്ളു കുടിച്ചും പെണ്ണു പിടിച്ചും നശിക്കാനിരിക്കുകയാണ് ഈ മലയാളികൾ ഒന്നാമത്. അങ്ങനെ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്നും ഇപ്പോഴും ഒരാൾ ഇവിടെ ഉണ്ട്, അദ്ദേഹം കള്ളു കുടി നിർത്തിയതാണ്. ജനിച്ചപ്പോൾ അതിൽ കുടിക്കായിരുന്നു എനിക്ക് തോന്നുന്നത്. കല്യാണം കഴിച്ചപ്പോഴും അവൻ കുടിക്കുമായിരുന്നു പറഞ്ഞു. പക്ഷേ ഇപ്പോൾ കുറേ കാലം കൊണ്ട് കുടിക്കുന്നില്ല. അതാ പെണ്ണിൻ്റെ അയാളുടെ ഭാര്യയുടെ മിടുക്കുണ്ടാവില്ല, അയാളുടെ മിടുക്കല്ല. അവൾ ഒരു വർഷം ഇരുന്ന് നടന്നു, ഒത്തിരി അവളാ കഴിയുന്ന ദാനധർമ്മങ്ങളൊക്കെ ചെയ്തു. പിന്നെ അവളുടെ പെണ്ണ് മരിച്ചായിരുന്നു, അവൾക്കത് ആവശ്യമായിരുന്നു. അപ്പോൾ അതിൻ്റെ മോചനമായപ്പോൾ ഇയാളെ തുടരെ വന്നു. അപ്പോൾ അതെല്ലാം മാറ്റിക്കഴിഞ്ഞപ്പം ഇയാൾക്ക് ഇയാളെ പിന്നെ കുടിക്കുന്നില്ല. ഒരു പശുവിനെ അവിടെ കൊടുത്തിട്ടുണ്ട്, അതിനെ വളർത്തിക്കൊണ്ടിരിക്കുക. ചെറുക്കന് വണ്ടിയായി, തള്ളയ്ക്ക് ബാങ്ക് ജോലിയായി, എല്ലാം ചെറുതായിട്ട് അടിസ്ഥാനം വീണിട്ടുണ്ട്. അതിൽ സത്യസന്ധതയോട് ഇവരിൽ നിന്ന് പെരുമാറണം, ജീവിച്ചാൽ മതി, അപ്പോൾ അടിസ്ഥാനം ഉണ്ടാവില്ല വളർന്നുള്ളൂ. ഇന്നും ഇപ്പോൾ ഒരു തള്ള കറ്റാനത്തു നിന്ന് വന്നിട്ടുണ്ട്, അവരുണ്ടല്ലേ? ആ അവരുടെ മകനോ ഭർത്താവ് ഒക്കെ കുടിയനാണ്. ആ വീട്ടിലും വാടക വീട്ടിലാണ് താമസിക്കുന്നത്, സ്വന്തം വീടുമൊക്കെ ഉള്ളവരാണെന്ന് തോന്നുന്നത്. പക്ഷേ താമസം വാടക വീട്ടിലല്ല. എന്തുണ്ടെന്ന് പറഞ്ഞാലും വീട്ടിൽ സ്വീകരിച്ചില്ലല്ലോ. സ്നേഹമുണ്ടോ? സൗഹാർദ്ദമുണ്ടോ? ഉണ്ടെങ്കിലും ദാരിദ്ര്യവും കണ്ണതിനും പറ്റി നമ്മൾ ഈ രൂപമൊക്കെ അങ്ങനെ കിടന്നതാണ്. പിന്നെ ഏതായാലും ഈ മദ്യപാനത്തിൽപ്പെട്ടെല്ലാം നശിക്കുകയാണ്. നമ്മൾ ഈ യജ്ഞം നടത്തിയപ്പോൾ അതിൽ പ്രധാനമായി വെച്ച ഒരു കാര്യം, കുടിയന്മാർക്ക് മദ്യത്തിൽ വിരോധവും വിപ്രതിപത്തിയും ഒക്കെ ഉണ്ടാകണം, അല്ലെങ്കിൽ അതിനുവേണ്ടി അല്ലെങ്കിൽ മദ്യവർജനം എന്നാ പറയുന്നത് അതിന് ശരിക്കും മദ്യവർജനത്തിന് ഒരു വൈദ്യ ഒരുക്കാനും അവൾ ഉപവാസം നടത്താനും ഒക്കെ ഞങ്ങൾ ആലോചിച്ച് ഇന്നലെ തിരുവനന്തപുരത്ത് പോയതാണ്. സർക്കാരിൽ നിന്നൊരു ഒരു ഗുരുദേവൻ്റെ ഒരു സാംസ്കാരിക കേന്ദ്രം, ഒരു വിഗ്രഹമൊക്കെ അവിടെ വെച്ച് കൊണ്ടുവച്ചിട്ടുണ്ട്. അവിടെ പിന്നെ ഗാന്ധിജിയും ഗുരുദേവനും ഗാന്ധിജിയും ടാഗോറും ഇങ്ങനെയുള്ള ഉന്നത വ്യക്തികളുമായിട്ടുള്ള സംഭാഷണം നടത്തുന്നതൊക്കെ ചിത്രം അവിടെ മതിലെ ചിത്രമായി ചിത്രഭംഗി വളരെ ഭംഗിയായിട്ട് ശരിയാക്കി വെച്ചിട്ടുണ്ട്. പഠിക്കേണ്ടവർക്ക് അതൊക്കെ കൊണ്ട് പഠിക്കാം. ഗാന്ധിജി മദ്യ വിരോധിയല്ലായിരുന്നു,
ഗാന്ധിജി പൂർണ്ണനായും മദ്യം വിരോധിയായിരുന്നു. അപ്പോൾ അതേക്കുറിച്ചൊക്കെ ആലോചിക്കാം. അവിടെ ഒരു ഒരു സെമിനാറോ യോഗമോ അതിൻ്റെ കൂട്ടത്തിൽ ഉപവാസ സത്യാഗ്രഹമൊക്കെ നടത്താനൊക്കെ പോയത്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടെ അതൊന്നും പറ്റത്തില്ല എന്നാ പറയുന്നത്. എന്തും വേഗം ഈ മദ്യമല്ലാത്തതല്ല എല്ലായിടത്തും വേഗം, മദ്യത്തിന് മാത്രമേ ഒന്നും പറ്റത്തില്ല. അവിടെ കയറി ഞങ്ങൾ ഉണ്ണാൻ വന്നപ്പോഴത്തേ അവിടെ ഊണില്ല, ഊണ് നേരത്തെ ഇടപാടി ചെയ്തത് അതല്ല വേറെ ആരുണ്ട് പോയി. അപ്പോൾ രണ്ടു മൂന്നും മണിയായി. അപ്പോൾ ഈ മദ്യപന്മാർക്ക് വേണ്ടി ഇന്നലെ മുഴുവൻ ഞങ്ങളെല്ലാം പട്ടിണിയായിരുന്നു. എന്നിട്ട് ഇനിയും നമ്മൾ അപേക്ഷ എഴുതി അവരനുവദിച്ചാലേ നമുക്ക് ഉപവാസം നടത്താൻ പറ്റത്തുള്ളൂ, അവിടെ പ്രസംഗിക്കാനോ വാവക്കാനോ നോക്കത്തില്ല എന്നൊക്കെ പറഞ്ഞ് കേട്ടു. അങ്ങനെ അവിടെ ഒന്നും ഇതൊന്നും നടക്കത്തില്ലെന്ന് അവരുടെ നിഗമനം. പിന്നെന്തോന്നും ആർക്കറിയാം. അതൊരു അപേക്ഷ ഇനിയും കൊടുക്കണം. എങ്ങനെയായാലും ഈ മദ്യം എങ്ങനെ ഇത് ഈ വല്ലാത്തൊരു തൊഴുത്തിൽ നീ കൈ കഷ്ടമായി ഇപ്പോൾ കയറണം. എന്നാൽ അത്ര ഗൗരവം ആയിട്ട് ഇത് ആരും എടുക്കുന്നില്ല. കുടിച്ച് നശിച്ചോട്ടുമായി ഇന്നത്തെ പത്രത്തിൽ വന്നെങ്കിൽ 3000 6000 ലക്ഷക്കണക്കിന് കേരളത്തിൻ്റെ കടവ കേരളം കടന്ന് കടക്കണിയിൽ അങ്ങേറ്റത്ത് 1 ലക്ഷക്കണക്കിന് കോടി കടവ്. ഇനിയിപ്പോൾ കടമെടുക്കാൻ പോവാ ശമ്പളം കൊടുക്കാൻ, ശമ്പളം ട്രാൻസ്പോർട്ടുകാരൊക്കെ കൂട്ടുകിട്ടി. ഇതൊക്കെ ഇവർക്ക് കൂട്ടിക്കിട്ടുന്നതനുസരിച്ച് മദ്യം ചിലവായിക്കൊണ്ടിരിക്കുകയാണ്. അതിനായി കൂട്ടി കൊടുക്കുന്നത് അല്ല, കുടിക്കാത്തവർ അപൂർവം വ്യക്തികളല്ല ഉള്ളൂ. അപ്പോൾ ഖജനാവൽ പണം എത്തും. ഖജനാവൽ പണം എത്തിയിട്ട് എന്താ ഇവിടെ കടം ഞാൻ നശിച്ചുകൊണ്ടേ ഇരിക്കുക, ത്രാശതാണ് തന്നെ കിടക്കുക, വല്ല പൊക്കവുമുണ്ട്. എന്തേനീ പണം ഇങ്ങനെ മനുഷ്യനെ കൊന്നിട്ട് ആ തള്ളയുടെ ഭർത്താവ് അതേ പോയി കുടിക്കുമെന്ന് കൂട്ടാം, അല്ലെങ്കിൽ മകൻ പോയി കുടിക്കും. അവരന്ന് പണി ചെയ്യുന്ന പൈസ അവിടെ കൊടുക്കുന്നത് വീട്ടിലെന്തോ ജീന്തി ജലന്തി വില കിട്ടിയിട്ടില്ല. ഈ സ്ഥിതി നമ്മുടെ രാജ്യത്ത് നിന്ന് മാറണം. അതിന് നമ്മൾ എന്തെല്ലാം ത്യാഗമാണ് ഇവിടെ സഹിക്കുന്നത്, ഇവിടെ ഇരിക്കുന്നവർക്കും ഇതിലൊക്കെ അടുത്ത് സഹകരിക്കുന്നവർക്കും അറിയാൻ പറ്റത്തുള്ളൂ. നല്ലൊരു സാമൂഹ്യ വ്യവസ്ഥിതിയാണ് ഗുരുദേവൻ ഉദ്ദേശിക്കുന്നത്, അതുതന്നെയാണ് ഇവിടെയും ഉദ്ദേശിക്കുന്നത്. ആ വ്യവസ്ഥിതിയിലേക്കാണ് പോകാൻ മുന്നോട്ട് പോകാൻ പോകുന്നത്. എല്ലാവരും അതിന് സഹകരിക്കുക. ദൈവത്തോട് ആത്മാർത്ഥത വേണം. ദൈവത്തോട് ആത്മാർത്ഥത എന്ന് പറഞ്ഞാൽ അവരവരോട് തന്നെയുള്ള ആത്മാർത്ഥതയാണ്. ഞാനീ പറയുന്ന നോക്കി എനിക്ക് വേണ്ടിയോ ഇവിടെ വരുന്ന ഓരോരുത്തർക്കും വേണ്ടിയോ ആ ഓരോ വ്യക്തിക്കും വേണ്ടിയാണ്. ഇവിടെ വരുന്നവർക്കും അതിലൂടെ പുറത്തുള്ളവർക്കും വേണ്ടിയാണ് ഈ പറയുന്നത്. പക്ഷെ പറഞ്ഞു കൊടുക്കുന്നത് എന്താ, അവർ വിചാരിക്കും ചിലപ്പം സ്വാമിക്ക് സമ്പാദിക്കാനാണെന്നാ പലരുടെയും ധാരണ. അതുകൊണ്ട് സമയത്തൊന്നും അവർ ചെയ്യത്തില്ല, ഒടുവിൽ ചെന്ന് വലിയ വലിയ അവതാളത്തിൽ അവർ വീഴുക ചെയ്യുന്നത്. ഇവിടെ എനിക്ക് വേണ്ടിയിട്ടുണ്ടോ, എനിക്കെന്താണ് ഇവിടെ വേണ്ടത്? ഇവിടെ ഇരിക്കുന്ന ആർക്കും ഒന്നും സമ്പാദിക്കാനല്ല, നിങ്ങളുടെ പാപം കൊടുക്കാനാണ് കൊണ്ടുവെക്കുന്നത്. പാപത്തിൻ്റെ കെട്ടുകളാണ്, കെട്ടുകളെന്ന് പറഞ്ഞാൽ താങ്ങാൻ വയ്യാത്ത പാപം ഓരോരുത്തരും കൊണ്ടുവെക്കുന്നത്, ധനമായിട്ട് കൊണ്ടുവരുന്നവരെ. ആ പാപം ഭഗവാനിൻ്റെ ഈ ധർമ്മം ചെയ്യുമ്പോൾ നമ്മുടെ ഈ ധർമ്മശരീരമായി ഈ ധർമ്മശരീരങ്ങളുണ്ടാക്കുന്ന പണം അതിലൊരംശം ദാനധർമ്മത്തിന് നീക്കിവെക്കണമെന്നാണ്. ഈ ധർമ്മശക്തിയാണ് ഉള്ളിൽ ഇരുന്ന് സംസാരിക്കുന്നതും ജോലി ചെയ്യുന്നതുമൊക്കെ. ആ ധർമ്മശക്തിയും ഈ ശരീരവും ഒന്ന് തന്നെയതാണ്. ധർമ്മവും ധർമ്മിയും എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ ആ ധർമ്മിയാണ് ശക്തിയായി, ഈ ശരീരമായി ധർമ്മമായി, ഈ ശരീരത്തിനൊക്കെ ധർമ്മം എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ധർമ്മം ശക്തി തന്നെയാണ് കർമ്മം നടത്തുന്നത്. ആവശ്യമായ ധർമ്മമുണ്ടെങ്കിൽ, ദാനധർമ്മമുണ്ടെങ്കിൽ, ഈ കർമ്മി ആയിരിക്കുന്ന ആ ധർമ്മി വേണ്ടവണ്ണം കർമ്മം ചെയ്യത്തുള്ളൂ. അതിനെ പ്രീതിപ്പെടുത്തണം. ദൈവത്തെ പ്രീതിപ്പെടുത്തുമ്പോൾ നിങ്ങളുടെ ചിത്തം പ്രസന്നമാവും, ചിത്തശുദ്ധി ഉണ്ടായി, ചിത്തത്തിൽ ദൈവചൈതന്യം ഉണ്ടാകും. പിന്നെയാണ് ഓരോരുത്തരും കല്യാണം കഴിക്കാനും വീടുണ്ടാക്കാനും ഒക്കെ പോകേണ്ടത്. അതിനൊന്നും ആരും തയ്യാറാകത്തില്ല. പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ കാട്ടിക്കൂട്ടി കൊടുക്കുമ്പോൾ പറയുന്നവർക്ക് കേൾക്കത്തില്ല. പിന്നെ ചെന്നാൽ അവർ പക്ഷേ കുഴിയിലായി അടുത്ത്, അതിനിപ്പോൾ ആരെന്ത് വിളിച്ചു പറയുന്നത്. അതുപോലെ കേൾക്കുന്നവർക്ക് ഒരു കുഴപ്പമില്ല, അവർ രക്ഷപ്പെട്ടുകൊണ്ടേയിരിക്കുക. ഭൗതികമായ രക്ഷപ്പെടൽ മാത്രമല്ല ഉദ്ദേശിക്കുന്നത്, ആത്മീയമായ രക്ഷപ്പെടലാണ് പ്രധാനം. അതിനുവേണ്ടിയാണ് ഭൗതികമായ എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്നത്. അത് നമ്മൾ അനുഭവിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൂടുതൽ അടുത്ത് ദൈവ ചൈതന്യമുള്ളവരായി ചൈതന്യത്തെയും ജഡത്തെയും ശരീരത്തെയും ഒക്കെ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കണം.
ഒരേ ഒരു പുരുഷനാണ് നമ്മുടെ ഉള്ളിൽ നിന്നും ഇളകിക്കൊണ്ടിരിക്കുന്നത്. ഈ പുരുഷൻ കണ്ണ കാതും മുതലായ ഇന്ദ്രിയങ്ങളിൽ കൂടി ഇറങ്ങി ശരീരത്തിലൂടെ വരുമ്പോൾ ആ പുരുഷൻ പലതാകുന്നു, വരുന്നില്ലാകുന്നില്ല. ഒരു പുരുഷൻ തന്നെ പലതായി, കൈയായി കാലായി കണ്ണായി ഒക്കെ ഇങ്ങോട്ട് ഒരു പുരുഷൻ തന്നെ ഇറങ്ങി വരുന്നത്. അകത്ത് വെച്ച് കണ്ണും കാലുമൊന്നുമില്ല അദ്ദേഹത്തിന്. ആ കണ്ണും കാലും ഇല്ലാത്ത പുരുഷൻ പുറത്തേക്ക് വരുമ്പോൾ ഇതെല്ലാമായിട്ടാണ് വരുന്നത്. അപ്പോൾ അത് വേഷം മാറ്റമാണ്. അപ്പോൾ അകത്തിരിക്കുന്ന ആൾ തന്നെ പുറത്ത് പലതായി വരുന്നു. ഈ പലതായി വരുന്നതും ആത്മാവ് അല്ലെങ്കിൽ ബ്രഹ്മമായി കരുതണം. നമ്മൾ ഈ കൈയും കാലും എല്ലാം ഓരോ അവയവങ്ങളും ബ്രഹ്മമാണ്, അല്ലെങ്കിൽ ഈശ്വരനാണ്, അല്ലെങ്കിൽ ആത്മാവാണ്. അകത്തിരിക്കുന്നതും പുറത്ത് കാണുന്ന ശരീരവും എല്ലാം ആത്മാവാണ്. അതാണ് സഹോദരരല്ലേ മുവേ, നാം എല്ലാം സഹോദരരാണെന്ന് ഭഗവാൻ ആശാനൊക്കെ പറഞ്ഞു. അതുകൊണ്ടാണ് നമ്മളെ ഒരു പൂക്കളായി പൂച്ചെടിയായി തന്നെ നട്ടു വളർത്തുക. നമ്മൾ പൂച്ചെടി വെച്ച് വളർത്തുന്നത് പോലെ ഭഗവാൻ നമ്മളെ ഓരോ മനുഷ്യനെയും ഭൂമിയിൽ നട്ടു വളർത്തി എടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ ഭൂമിയെന്ന് പറഞ്ഞാൽ ചിത്തമാം ഭൂമിയിൽ സത്യമാം, സത്യത്തിൻ്റെ വിത്താവും വിതച്ച് ഓരോരുത്തരെയായും വളർത്തിയെടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ എത്രമാത്രം സത്യമുണ്ട് എന്നുള്ളതാണ് പ്രധാനം. ആ സത്യമില്ലാത്തത് കൊണ്ട് പുറത്ത് നമ്മൾ പലതാണെന്ന് തോന്നുന്നത്. പുറത്ത് നമ്മളല്ല ഒന്നാണ്, ഒരേ ആത്മാവെന്ന് തോന്നുമ്പോൾ ഒന്നിതാത്മാവ് കാണപ്പെടുന്നതും എന്നു തോന്നുമ്പോൾ കാണാം ഭഗവാനെ. തുഞ്ചത്താചാര്യൻ ഇങ്ങനെയല്ലേ പഠിക്കുന്നത്, ഒന്നിതാത്മാവ് ഒരേ ആത്മാവ് എല്ലാവരുടെയും എല്ലായിടത്തും ഒരേ ആത്മാവുള്ളൂ എന്ന് നിനക്കുള്ളിൽ തോന്നുന്ന സമയത്ത് നിനക്ക് നിന്നെ ഭഗവാനെ കാണാം. അതിൻ്റെ യാത്രയിലാണ് ഇവിടെ കണ്ണുകുടിയന്മാർ. നിൻ മാനസാന്തരപ്പെട്ടോളൂ, അല്ലെ ആ വീട്ടിൽ നിന്നെ അവിടെ വരണം.